ഏറ്റവും കൂടുതൽ അലട്ടിയ കാര്യം കണ്ടസ്റ്റന്റ്സിന് സേഫ് ഗെയിമാണ്. ഇപ്പോഴും മുൻനിരയിലേക്ക് ഇറങ്ങി കളിക്കാൻ കുറേ പേര് ഇതുവരെ ശ്രമിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഡിസപ്പോയിന്റിങ്. പിന്നെ പറയുകയാണെങ്കിൽ ബെയർ മിനിമം കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് ഭയങ്കരമായിട്ട്, അതും എനിക്ക് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ടാസ്കുകളിലായാലും അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളിലായാലും ദർ ഇസ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്, കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചത് ആപ്ലിക്കബിൾ ആക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രത്യേകം കണ്ടസ്റ്റന്റ് ഇല്ല. എനിക്ക് ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ആരും ഉണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത്, ഇഷ്ടമല്ലാത്ത ഇസ് കൈൻഡ് ഓഫ് എ ഹ്യൂജ് വേർഡ്, അതായത് ഹേറ്റ്രഡ് എന്ന് പറയുന്ന കുറച്ചൊരു വലിയ വേർഡാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ ട്രെയ്റ്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ, കുറേ മാസം പ്ലാൻ ചെയ്ത് സ്വന്തമായി ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടെന്ന് പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എനിക്ക് തീരെ ഇഷ്ടമല്ല. ബിക്കോസ് യു ഹാവ് ടു ബി ഡ്രോപ്പ് ഇൻ റിയൽ ലൈഫ്. ഐ ബിലീവ് ഐ എം ഡ്രോപ്പ് ഇൻ റിയൽ ലൈഫ്. സോ അതിവിടെ കാണാൻ പറ്റും.